ജലാലുദ്ദീൻ റൂമിയുടെ നഗരമായ കൊണിയയിൽ നിന്നാണ് ഈ ലക്കം ജേണിയിസ്റ്റ്. തുർക്കിയിലെ അനത്തോലിയ പ്രവിശ്യയിലാണ് പ്രണയത്തിന്റെ പ്രവാചകനായി അറിയപ്പെടുന്ന റൂമിയുടെയും അദ്ദേഹത്തിന്റെ ഗുരുവായ ശംസ് തബരേസിന്റെയും നഗരമായ കൊനിയ. രണ്ടിലൊരാളെ മാറ്റിവെച്ച് എഴുതി പൂർത്തിയാക്കാനാവാത്ത ചരിത്രമാണ് ഈ നഗരത്തിൻ്റേത്. ഇരുവരും തമ്മിലുണ്ടായിരുന്ന ഗാഢമായ സൗഹൃദത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ലോകത്തെ ഏറ്റവും വിഖ്യാതമായ ദാർശനിക ഗ്രന്ഥമായ മസ്നവിയും മൗലവി എന്ന സൂഫി പരമ്പരയും ജന്മം കൊണ്ടത്. വട്ടം ചുറ്റുന്ന ദർവേശുകളുടെ തുടക്കവും ഈ നഗരത്തിൽ നിന്നാണ്. പെരുവിരലിൽ ഊന്നി നൃത്തം ചെയ്യുന്ന ഈ സൂഫികൾ ഇന്ന് കൊനിയയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ്. ദിവ്യതയിലേക്കുള്ള വിരൽ ആകാശത്തേക്കും മനുഷ്യനിലേക്കുള്ളത് ഭൂമിയിലേക്കും ചൂണ്ടി റൂമി നടത്താറുണ്ടായിരുന്ന ഒരുതരം പ്രാർത്ഥനയാണ് ഈ നൃത്തരൂപം. 12-ാം നൂറ്റാണ്ടിലാണ് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും റൂമിയും കുടുംബവും കൊനിയയിലെത്തിയത്. സെൽജുക്ക് സുൽത്താൻമാരുടെ കീഴിലായിരുന്നു അന്ന് അനത്തോലിയ. അക്കാലത്ത് കൊനിയയിൽ അധ്യാപകനായിരുന്നു റൂമി. ജലാലുദ്ദീൻ റൂമി ഒരു ദിവസം അങ്ങാടിയിലൂടെ തന്റെ ശിഷ്യഗണങ്ങളോടൊത്ത് സഞ്ചരിക്കുമ്പോഴാണ് എതിരെ ശംസുദ്ദീൻ തബരേസ് നടന്നു വന്നത്. ഒരു താർക്കികനായ സൂഫിയായിരുന്നു തബരേസ്. അദ്ദേഹം അക്കാലത്ത് ജീവിച്ചിരുന്ന മറ്റൊരു ദർവേശായിരുന്ന ബത്സമിയെക്കുറിച്ച് ഒരു ചോദ്യം ജലാലുദ്ദീൻ റൂമിയോട് ചോദിക്കുകയാണ്. ബത്സമിയാണോ പ്രവാചകനായ മുഹമ്മദ് ആണോ മഹാൻ എന്നതായിരുന്നു ചോദ്യം. ബത്സമി അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് തന്നിൽ ദൈവമുണ്ട് എന്നായിരുന്നു. പ്രവാചകനായ മുഹമ്മദ് ആകട്ടെ തനിക്ക് ഇനിയും പൂർണ്ണമായി അറിയാനായിട്ടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും മുന്നിൽ വെച്ചാണ് ശംസുദ്ദീൻ തബരേസ് ജലാലുദ്ദീൻ റൂമിയോട് ആരാണ് മഹാൻ എന്ന് ചോദിച്ചത്. ഇതിന് മറുപടി പറയവേ ജലാലുദ്ദീൻ റൂമി ഉന്നയിക്കുന്ന വളരെ വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റ് ഉണ്ട്. തനിക്ക് ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്നിൽ ദൈവമുണ്ടെന്ന് ബത്സമി പറയുന്നത്. എന്നാൽ ദൈവത്തിന്റെ അനേകായിരം ഗുണങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പ്രവാചകനായ മുഹമ്മദ് തനിക്ക് ദൈവത്തെ പൂർണ്ണമായി ഇനിയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. ഈ മറുപടി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ശംസുദ്ദീൻ തബരേസ് പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനായി റൂമിയെ സ്വീകരിക്കുന്നത്. തബരേസുമായി കണ്ടുമുട്ടിയതിനു ശേഷം റൂമി അദ്ദേഹത്തിന്റെ ശിഷ്യനായി മാറുകയും സ്വന്തം വിദ്യാർത്ഥികളെ അവഗണിക്കുകയും ചെയ്തു. താൻ തേടി നടന്ന ദിവ്യമായ ഒരു സൗഹൃദമായിരുന്നു റൂമിക്ക് തബരേസിൽ കണ്ടെത്താനായത്. റൂമിയെ തങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിൽ അസ്വസ്ഥരായ ശിഷ്യന്മാർ ഒരുനാൾ തബരേസിനെ കൊലപ്പെടുത്തുന്നതിലാണ് ഈ ബന്ധം ഒടുവിൽ അവസാനിച്ചത്. പിന്നീടുള്ള കാലത്ത് ഏകാന്തതയെ അഭയം പ്രാപിച്ച റൂമി പ്രണയത്തിന്റെ ദാർശനിക കവിയായി മാറി. മനുഷ്യനും മനുഷ്യനും തമ്മിലും മനുഷ്യനും ദൈവവും തമ്മിലുമുള്ള ബന്ധങ്ങളെ റൂമി സ്നേഹത്തിന്റെ ഭാഷയിൽ നിർവചിച്ചു. അദ്ദേഹത്തിന്റെ കവിതകൾ കാലദേശങ്ങളെ മറികടന്ന് തലമുറകൾ ഏറ്റുവാങ്ങി. ഞാൻ മരിച്ചാൽ ശവകുടീരങ്ങളിലല്ല നിങ്ങളെന്നെ അന്വേഷിച്ചെത്തേണ്ടത്, എന്നെ വായിച്ചവരുടെ ഹൃദയങ്ങളിലാണെന്നാണ് ജലാലുദ്ദീൻ റൂമി ഒരിക്കൽ പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹത്തെയും തേടി തുർക്കിയിലെ കൊനിയയിലുള്ള അതിമനോഹരമായ ഈ മക്ബറയിലേക്കായിരുന്നു ജേണിയിസ്റ്റിന്റെയും യാത്ര. പ്രണയത്തിന്റെ പ്രവാചകന്റെ ദർഗക്കകത്ത് ആർദ്രമായ പുല്ലാങ്കുഴൽ സംഗീതം. റൂമി ഉപയോഗിക്കാറുണ്ടായിരുന്ന നേ എന്ന വാദ്യോപകരണത്തിൽ നിന്നുള്ള സംഗീതമാണിത്. തുലുത്ത് നഷ്ക് ശൈലികളിൽ സ്വർണവർണ്ണത്തിൽ എഴുതിയ ഖുർആൻ ലിപികൾ, സെൽജുക്ക് നിർമ്മിതിയുടെ മനോഹര മാതൃകയിലുള്ള മകുടം, ഒരു കാലത്ത് ഇസ്ലാമിക അധ്യാത്മിക ചിന്തകളുടെ ഉറവിടമായിരുന്നു കൊണിയ. ദൈവവുമായുള്ള ജലാലുദ്ദീൻ റൂമിയുടെ സംഭാഷണങ്ങളാണ് മസ്നവി എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥം. ഇത് രണ്ടർത്ഥത്തിലും വായിക്കപ്പെടുന്നുണ്ട്. ഒന്ന് ഫിലോസഫിയായി, അതായത് തത്വശാസ്ത്രപരമായി,
മറ്റൊന്ന് അദ്ദേഹത്തിന്റെ ദൈവത്തോടുള്ള പ്രണയത്തെ ജനികമായ പ്രണയമായും ആധുനിക ലോകം വിലയിരുത്തുന്നുണ്ട്. പേർഷ്യൻ ഭാഷയിലുള്ള ഖുർആനായിട്ടാണ് സൂഫികൾ മസ്നവിയെ വിശേഷിപ്പിക്കാറുള്ളത്. ലോകസാഹിത്യത്തിലെ ഏറ്റവും നിഗൂഢാർത്ഥങ്ങളുള്ള കവിതാശേഖരമായി എന്തായാലും ഈ ഗ്രന്ഥം അംഗീകരിക്കപ്പെടുന്നുണ്ട്. യേശു കൊല്ലപ്പെട്ട കാലത്താണ് റൂമി മസ്നവി എഴുതിയതെങ്കിലും അതിനു മുമ്പൊരിക്കൽ അദ്ദേഹം റൂമിയെ ഉപേക്ഷിച്ച് ബാഗ്ദാദിലേക്ക് പോയപ്പോഴും റൂമി ധ്യാനനിരതനായി സ്വന്തം മുറിയിൽ അടച്ചിട്ടിരുന്നു. തന്നെ എന്തിനാണ് വിട്ടുപോയതെന്ന ഒരു ചോദ്യം റൂമി ചോദിക്കുന്നുണ്ട്. ഇതിനുള്ള മറുപടിയിലാണ് ഭയത്തിൽ നിന്നും മോചിതനാവുന്നത് എങ്ങനെയെന്ന് ശംസ് റൂമിയോട് പറയുന്നത്. ഭയത്തെ അതിജയിക്കണമെങ്കിൽ നമ്മുടെ അതിരുകളെയും പരിമിതികളെയും കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. ദുഃഖങ്ങളും ആശങ്കകളും നിറഞ്ഞ ഇടങ്ങളിലേക്ക് ധൈര്യപൂർവം മനസ്സിനെ കൂട്ടിക്കൊണ്ടുപോകണം. മനുഷ്യൻ എന്ന പരിമിതി അടിച്ചേൽപ്പിച്ച തടവറകളിൽ നിന്ന് ആത്മാവ് മോചിതനാകുമ്പോഴാണ് നാം ജനിക്കുന്നത് അല്ലെങ്കിൽ പുനർജനിക്കുന്നത് എന്നാണ് റൂമി എഴുതിയത്. ഷംസ് പ്രണയഭാചനം എന്ന അർത്ഥത്തിൽ ആശിഖ് എന്ന് വിശേഷിപ്പിച്ചത് മനുഷ്യനെ ആയിരുന്നില്ല, ദൈവത്തെയാണ്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇഷ്ക് അഥവാ പ്രണയം എന്ന് അദ്ദേഹം പറഞ്ഞത്. സർവവ്യാപിയായ ആദ്യവും അന്ത്യവുമില്ലാത്ത ഒന്നാണ് ദൈവം. അതിൻ്റെ ബഹിർസ്ഫുരണമാണ് മനുഷ്യൻ. ആ ദൈവം എന്നിലുണ്ട്, അവൻ നിന്നിലുണ്ട്. ഞാൻ അവൻ്റേതാണ്, അവനിൽ നിന്നാണ്, അവനിലേക്കാണ്, അവനാണ്. ഇത് നീ തിരിച്ചറിയുമ്പോഴാണ് ഞാനും നീയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക. അങ്ങനെയാണ് നീ നിന്നെ തന്നെ കണ്ടെത്തുക. അന്തിമമായ കൂടിച്ചേരൽ ദൈവവുമായിട്ടാണെന്ന് ഉൾക്കൊള്ളാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഈ വരികളാണ് മസ്നവിയുടെ ആകത്തുക. തബറേസിന്റെ ചില ഉപദേശങ്ങളിൽ പ്രണയം അതിഭൗതികമായ വികാരമാണ്. സ്നേഹം തിരിച്ചറിയാനായി രണ്ടാമതൊരാളുടെ കൂട്ടുകെട്ട് അല്ലെങ്കിൽ സ്നേഹം ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് തബറേസ് നൽകിയ മറുപടി, അതൊരിക്കലും ഒരു അനിവാര്യതയല്ല. അതായത് രണ്ടാമതൊരാളുടെ സഹായം ഉണ്ടെങ്കിലേ സ്നേഹം തിരിച്ചറിയാനാവും എന്നൊന്നുമില്ല. അതിൽ പോലും അതൊരു സഹായമാണ് എന്നാണ് തബറേസ് നൽകുന്ന മറുപടി. മുഹമ്മദ് ജലാലുദ്ദീൻ റൂമി ഇന്ന് വിശ്വോത്തര പൗരനായി മാറി നിരവധി രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് ചേക്കേറിയിരിക്കുന്നു. തുർക്കിയിലെ ഏറ്റവും വലിയ നഗരം എന്ന പെരുമയും അവിടെ ലോകത്തെ ഏറ്റവും ആദിമമായ മനുഷ്യ സമൂഹങ്ങളിലൊന്ന് താമസിച്ചതിൻ്റെ ശേഷിപ്പുകളും കൊനിയയിൽ ഉണ്ടായിരിക്കാം. പക്ഷേ മൗലാന റൂമിയുടെ ഈ മസാറും അതിനോടനുബന്ധിച്ച് വികാസം പൂണ്ട ആ പഴയ കൊനിയയും തന്നെയാണ് സഞ്ചാരികളെ ഇന്നും ആകർഷിക്കുന്നത്. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിത ഈ സെൽജുക്ക് കുടീരത്തെ പല കാലങ്ങളിൽ തുർക്കി ഭരിച്ച സുൽത്താൻമാർ പുതുക്കി പണിഞ്ഞിരുന്നു. ഓരോ സുൽത്താനും റൂമിയുടെ മസാറിന്റെ അഴക് തന്നെ കൊണ്ട് കഴിയും വിധം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകന്റെ താടിരോമവും അപൂർവമായ ഖുർആൻ കയ്യെഴുത്ത് പ്രതികളും ജലാലുദ്ദീൻ റൂമിയുടെ തന്നെ തൊപ്പിയും വസ്ത്രങ്ങളുമൊക്കെ ഇവിടെ ശേഖരിച്ചു വച്ചിട്ടുണ്ട്. ഇരുപത്തി അയ്യായിരത്തിലേറെ പേജുകൾ വരുന്ന മസ്നവിയും റൂമിയുടെ മറ്റു കൃതികളുമൊക്കെ ഇവിടെ സന്ദർശകർക്ക് കാണാനാവും. അലാവുദ്ദീൻ കേക്കോബാദ് ഉൾപ്പെടെയുള്ള സുൽത്താൻമാരുടെ കാലത്തെ പുരാവസ്തുക്കളും അവരുടെ ചിത്രങ്ങളും ഇവിടെയുണ്ട്. മരണശേഷമാണ് സൂഫി തൻ്റെ പ്രണയഭാചനമായ ദൈവത്തെ കാണുന്നതെന്നും അതാണ് അവൻ്റെ ആദ്യ രാത്രിയെന്നും റൂമി പറഞ്ഞു. വിവാഹം എന്ന അർത്ഥത്തിൽ മരണത്തെയാണ് സൂഫികൾ ഉറൂസ് എന്ന് വിശേഷിപ്പിച്ചത്. തെറ്റും ശരിയും ചെയ്യുന്നതിനെക്കുറിച്ച് നാം മനസ്സിലാക്കുന്ന രീതികൾക്കപ്പുറത്ത് ഒരു തുറന്ന മൈതാനമുണ്ട്. അവിടെ ആത്മാവ് മലർന്നു കിടക്കും. എന്നിട്ട് ഞാൻ നിന്നെ കണ്ടുമുട്ടും. ലോകം ഒഴുകെയുള്ള പല വിഷയങ്ങളെക്കുറിച്ചും നാം സംസാരിക്കും. എന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചും ഒഴികെ. പ്രണയത്തെക്കുറിച്ച് എഴുതിയ കാവ്യങ്ങളെ ചൊല്ലിയാണ് ഇന്ന് റൂമി ലോകത്ത് കൂടുതൽ അറിയപ്പെടുന്നത്. ഞാൻ രാത്രിയോട് ചോദിച്ചു, നീ എന്തിനാണ് ചന്ദ്രനെ പ്രണയിക്കുന്നത്? നിന്റെ പ്രണയം അസ്ഥിരമാണ്. കാരണം നീ ചന്ദ്രനെ പ്രണയിക്കുന്നത് അല്പനേരത്തേക്ക് മാത്രമാണ്. രാത്രി നൽകിയ മറുപടി അതിന് ഞാനൊരിക്കലും സൂര്യനെ കാണുന്നില്ലല്ലോ എന്നാണ്. മനുഷ്യർക്കിടയിൽ പരസ്പരം മനസ്സിലാക്കപ്പെടുന്ന രീതിയിലായിരുന്നില്ല സൂഫികൾ പ്രണയിച്ചത്. കണ്ണുകൊണ്ട് സ്നേഹിക്കുന്നവരാണ് പരസ്പരം വേർപിരിയുന്നത്. ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്കിടയിൽ വേർപിരിയൽ എന്ന ഒന്ന് ഒരിക്കലും സംഭവിക്കുന്നില്ല. പ്രണയത്തെക്കുറിച്ച് റൂമി എഴുതിയ വരികളാണിത്. പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മറ്റൊരു വരികൾ ഇങ്ങനെയാണ്. ഒരേ ഭാഷ സംസാരിക്കുന്നവരല്ല,
ഒരേ വികാരം പങ്കുവെക്കുന്നവരാണ് പരസ്പരം അറിയുന്നത് എന്നാണ് ജലാലുദ്ദീൻ റൂമി എഴുതിയത്. തുർക്കിയിൽ നിന്നല്ല, ലോകത്തെല്ലായിടത്തും നിന്ന് കുനിയിൽ എത്തുന്നവർ ഈ മൃതികുടീരത്തിലെത്തുമ്പോൾ ഒരു നിമിഷം മൗനികളാവുന്നു. വക്കുപൊട്ടിപ്പോയ ഹൃദയബന്ധങ്ങൾക്കായി പ്രാർത്ഥനകൾ ഉരുവിടാൻ കൂടിയാണ് അവർ എത്തുന്നത്. തുർക്കിയുടെ ഏറ്റവും വലിയ ഈ നഗരത്തിലേക്ക് യാത്ര ചെയ്യുക ഒട്ടും വിഷമമുള്ള കാര്യമല്ല. വിമാനത്താവളവും അങ്കാറയിൽ നിന്ന് അതിവേഗ ട്രെയിനും നഗരത്തിനകത്ത് മെട്രോയും ട്രാമും ഒക്കെ കുനിയയിലുണ്ട്. മൗലാനയുടെ മസാറിൽ നിന്നും തബരേസിലേക്കും അലാവുദ്ദീൻ കേക്കോബാദിൻ്റെ പള്ളിയിലേക്കുമൊക്കെ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. കുനിയയുടെ മറ്റൊരു പ്രധാന ആകർഷണ കേന്ദ്രമാണ് അലാവുദ്ദീൻ ചാമി എന്ന ഈ മസ്ജിദ്. 12-ാം നൂറ്റാണ്ടിൽ അനത്തോലിയ ഭരിച്ച സെൽജുക്ക് ചക്രവർത്തിയായിരുന്നു അലാവുദ്ദീൻ കേക്കുബാദ്. ചെങ്കിസ്ഖാന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടി അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്ന റൂമിയെയും കുടുംബത്തെയും കുനിയയിൽ താമസിപ്പിച്ചത് കേക്കുബാദാണ്. അലാവുദ്ദീനും 2 നൂറ്റാണ്ടെങ്കിലും മുമ്പേ ഈ പ്രദേശത്ത് റോമൻ ഭരണം അവസാനിച്ചിരുന്നു. പിതാവ് കായക്കുസുറുവിന്റെ അകാല നിര്യാണത്തെ തുടർന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ അധികാരമേറ്റ അലാവുദ്ദീൻ അനത്തോലിയുടെ അതിരുകളെ മെഡിറ്ററേനിയൻ സമുദ്രം വരെയും വ്യാപിപ്പിച്ചു. സെൽജുക്ക് കാലഘട്ടത്തിൽ തുർക്കി ഭരിച്ച സുൽത്താൻ അലാദ്ദീൻ കേക്കുബാദിന്റെ പള്ളിയാണിത്. 1200-കളിലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. ഒരു കാലഘട്ടത്ത് തുർക്കിയിലെ രാജഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു പള്ളി. സുൽത്താൻ ഇവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിന്റെ രാജവിളംബരങ്ങൾ പുറപ്പെടുവിച്ചിരുന്നത്. കാലപ്രവാഹത്തിന്റെ ഒരുപാട് നൂറ്റാണ്ടുകൾ പിന്നിട്ട് പോയതിനു ശേഷവും പള്ളി ഇപ്പോഴും ഒരു കേടുപാടുമില്ലാതെ പഴയ ഏതാണ്ട് അതേ അവസ്ഥയിൽ ബാക്കിയുണ്ട്. അഹ്ലത്തിലി ഹാജി മെങ്കിങ് ബർത്തി എന്ന ഒരു ശില്പിയാണ് ഇട്ടിത്തടിയിൽ എനിക്ക് പിറകെയുള്ള ഈ മിമ്പർ പണി കഴിപ്പിച്ചത്. ഇതും സുൽത്താൻ കാലഘട്ടത്തിന്റെ ബാക്കിപത്രമാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് നിരവധി പള്ളികളും കാരവാൻ സിരായികളും മിനാരങ്ങളും ഒക്കെ ഈ മേഖലയിൽ ഉടനീളം നിർമ്മിക്കപ്പെട്ടു. പല കാലഘട്ടങ്ങളിലെ നിർമ്മാണ ശൈലികൾ കാണാനാവും എന്ന പ്രത്യേകത കൂടി ഈ മസ്ജിദിനുണ്ട്. പള്ളിയുടെ കിഴക്ക് ഭാഗത്ത് ബൈസാന്റിയൻ ഹെലനിസ്റ്റിക് നിർമ്മിതികൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. തുർക്കിയിലെ പല പള്ളികൾക്കും സംഭവിച്ചതുപോലെ 1940-കളിൽ അല്പകാലത്തേക്ക് അലാവുദ്ദീൻ ചാമിയും മ്യൂസിയമായി മാറിയ ചരിത്രമുണ്ട്. 2-ാം ലോക മഹായുദ്ധകാലത്ത് ഇതിനെ ആയുധപ്പുരയായും ഉപയോഗിച്ചിട്ടുണ്ട്. അബ്ലാക്ക് രീതിയിൽ നീല നിറത്തിലുള്ള ടൈൽസ് ഉപയോഗിച്ചാണ് പള്ളിയുടെ പ്രധാന കവാടവും മിഹ്റാബും നിർമ്മിച്ചിട്ടുള്ളത്. അലാവുദ്ദീൻ കേക്കുബാദ്, സുലൈമാൻ ഷാ, റുക്നുദ്ദീൻ മസൂദ് തുടങ്ങി നിരവധി സുൽത്താൻമാരുടെ കബറുകളും ഈ പള്ളിയോട് ചേർന്നുണ്ട്. കുനിയയിൽ മൗലാനയുടെ മസാറിനോട് ചേർന്ന സലീം ചാമിയും സന്ദർശകരെ ആകർഷിക്കുന്ന തുർക്കിയിലെ പള്ളികളിൽ ഒന്നാണ്. ഇസ്താംബൂളിലെ ബ്ലൂ മസ്ജിദ് ഉൾപ്പെടെ 300-ലധികം പള്ളികൾ ഡിസൈൻ ചെയ്ത മിമാർ സിനാൻ എന്ന തുർക്കിയുടെ എക്കാലത്തെയും പ്രശസ്തനായ ശില്പിയാണ് ഈ പള്ളിയും നിർമ്മിച്ചത്. പിൻഭാഗത്ത് കൂടെയുള്ള ഗേറ്റ് കടന്നു പോകുമ്പോൾ ഉമ്മമാരുടെ കബറുകളാണ് ആദ്യം കാണുക. സെൽജുക്ക് കാലഘട്ടത്തിൽ നിർണായക രാഷ്ട്രീയ സ്വാധീനമുണ്ടായിരുന്ന പല വനിതകളുടെയും കബറുകൾ ഇവിടെയുണ്ട്. വനിതകളുടെ കബറുകളിൽ റോസാപ്പൂക്കൾ നടുന്ന രീതിയാണ് സൂഫികളുടേത്. സലീം ചാമിയുടെ മാർബിൾ മുറ്റത്ത് നിന്നും അകത്തേക്കുള്ള വഴിയായ ദർവിസാൻ കാപ്പിസിയിലൂടെയാണ് പോകുന്നതെങ്കിൽ 17 ദർവേശുകളുടെ മക്ബറകളും ദർവേശുകളുടെ അടുക്കള എന്നറിയപ്പെടുന്ന മക്തബും പിന്നിട്ടാണ് അകത്തേക്ക് കടക്കുക. സലീം ചാമിയുടെ മതിലിനോട് ചേർന്നാണ് റൂമിയുടെ മസാറിലേക്കുള്ള വഴി. പ്രണയിക്കാത്ത ആരുമുണ്ടാവില്ല ഈ ലോകത്ത്. പക്ഷെ പ്രണയത്തിന് ദാർശനികമായ വ്യാഖ്യാനം നൽകിയവരിൽ ജലാലുദ്ദീൻ റൂമിയെ പോലൊരാൾ എവിടെയും ഉണ്ടാകില്ല. ഇതുപോലൊരു മൃതികുടീരവും തുർക്കിയിൽ നിന്നുള്ള കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ യാത്രയിൽ ജേണിസ്റ്റിനോടൊപ്പം ചേരുക.